ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിട്ടുള്ള മട്ടണ്ണ കൊണ്ടുള്ള ഒരു പ്രത്യേക ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മട്ടൺ കോള എന്ന് പറയും. ഇത് ആക്ച്വലായിട്ട് തമിഴ്നാട് അതേപോലെ ആന്ധ്രയിലൊക്കെ ഭയങ്കര ഫേമസ് ആയ ഒരു ഡിഷാണ്. അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. സ്നാക്സ് ആയിട്ടും നമുക്ക് സൈഡ് ഡിഷ് ആയിട്ടും ഒക്കെ എടുക്കാം. ഓക്കെ, അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കിയിട്ട് വരാം. ഹായ്, വെൽക്കം ടു ജിഷാസ് പാൻട്രി. അപ്പം നമുക്ക് മട്ടണ കൊണ്ട് മട്ടൺ കോള എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കിലോ മട്ടൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മട്ടൺ കീമ, ഞാനിപ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. 1/2 കിലോനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 1/2 കിലോ മട്ടൺ നന്നായിട്ട് വന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കഴുകി നല്ലോണം വൃത്തിയാക്കിയ ശേഷം മട്ടൺ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് വന്നിട്ട് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു കുറച്ച് ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, ഗരം മസാലപ്പൊടിയാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്തത്. 1/4 ടീസ്പൂൺ മതി എല്ലാം ഏകദേശം. ഇപ്പം ഇത് വേവിക്കാൻ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ വന്നിട്ട് ഇത് എന്നൊരു പ്രോസസ്സിങ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇനിയും ആഡ് ചെയ്യും മസാലപ്പൊടിയും മുളകും ഒക്കെ. ഇപ്പോഴത്തേക്ക് ഈ ഒരു മട്ടൺ വേവിക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപ്പ്, ഇഞ്ചി പൂണ്ട് പേസ്റ്റും 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ദീപാവലീൻ്റെ ഒരു ഇതാണ്, അതുകൊണ്ട് വന്നിട്ട് വെടിപ്പൊട്ടിയൊക്കെ പൊട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഡബ് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് വന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് തന്നെ വറ്റിച്ചിട്ട് എടുക്കണം. എന്നാലാണ് നന്നായിട്ട് മട്ടൺ ഒരളവിന് വേവണം. പിന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം വിട്ട് വരും. നമ്മൾ വെള്ളം പ്രത്യേകമായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇതിലേക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൺ കീമേൻ്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങി വരും. മട്ടൺ നന്നായിട്ട് വന്നിട്ട് കൊത്തുകറി എന്ന് പറയും നമ്മളെ നാട്ടിലൊക്കെ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ചെയ്തു തരും. ഇപ്പം ചിക്കനും മട്ടണും ഒക്കെ ഇങ്ങനെ കീമയാക്കി തരുന്നുണ്ടല്ലോ, മട്ടൺ കീമ, ചിക്കൻ കീമ ഒക്കെ. അപ്പം നന്നായിട്ട് വന്നിട്ട് എല്ലാ വെള്ളവും ഡ്രൈ ആകുന്ന വരെ നമ്മൾ വന്നിട്ട് നന്നായിട്ട് വഴറ്റുക. അതിന് ശേഷമാണ് വന്നിട്ട് നമ്മൾ ഇതിലേക്ക് വന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വന്നിട്ട് കുറച്ചും കൂടെ വറ്റിച്ച ശേഷം എല്ലാം നന്നായിട്ട് വെള്ളം ഡ്രൈ ആവണം. കാരണം ഇത് മിക്സിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കേണ്ടതാണ്. അപ്പം വെള്ളം ഉണ്ടെങ്കിൽ ഒരുപാട് കുഴഞ്ഞു പോകും. അന്നേരം നമുക്ക് വന്നിട്ട് ആ ഗ്രിപ്പ് കിട്ടത്തില്ല ഇത് ചെയ്യുന്ന സമയത്ത്. ഉരുണ്ട പിടിച്ചിട്ട് ഉരണ്ടതാണ് ഇത് ആക്ച്വലായിട്ട്. അപ്പം നമുക്ക് ഒരുവിധം നന്നായിട്ട് ഇപ്പം വന്നിട്ട് വെള്ളമൊക്കെ വറ്റി കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഒരുവിധം നന്നായിട്ട് വന്നിട്ട് എല്ലാ വെള്ളവും ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ വന്നിട്ട് ഇത് ഒരു പാത്രത്തിൽ ആറാൻ വെക്കുക. നമ്മൾ മിക്സിയിലിട്ടിട്ട് അരക്കേണ്ടതാണല്ലോ, അപ്പം പിന്നെ കുറച്ച് ആറണം. അപ്പം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തോളൂ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് കാഞ്ഞമുളക് ഇടുക, അതേപോലെ ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി തന്നെ ഇടണം, എന്നാലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ചെറിയ ഉള്ളി ഞാനിപ്പം വന്നിട്ട് ഒരു വലിയ ബൗള് നിറയെ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റുക. ഒരുപാട് അങ്ങനെ വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഗോൾഡൻ കളർ ബ്രൗൺ ആകുന്നവരെ വഴന്നാൽ മതി. ഓക്കെ, അധികം വേണ്ട, ഒരു ട്രാൻസ്പെറൻ്റ് ആയാലും മതി. ഗോൾഡൻ കളർ ബ്രൗൺ ആവണമെന്ന് ആവശ്യമില്ല. ഒരുവിധം നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വന്നിട്ട് ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ വന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 1/4 മുതൽ 1/2 വരെ ഇട്ടിട്ടുണ്ടായിരുന്നു വേവിക്കുന്ന സമയത്ത് മട്ടൺ കീമ. ഇപ്പോൾ ഇതിലേക്ക് വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ചെറിയ ഉള്ളി തന്നെ ഇടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കാഞ്ഞമുളകും 4-5 എണ്ണം ഇട്ടോളൂ. കാഞ്ഞമുളക് 4-5 എണ്ണം ഇടുമ്പോൾ ആ ഒരു സ്പൈസിയും കാര്യങ്ങളും ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരും. അതിന് വേണ്ടിയിട്ടാണ് കാഞ്ഞമുളക് ഇടുന്നത്. പിന്നെ ഇതിലേക്ക് വന്നിട്ട് നമ്മൾ കുറച്ച് ഇനിയിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ നേരത്തെ നമ്മൾ ചേർത്ത പോലെ തന്നെ എല്ലാം കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യുക. 1/2 ടേബിൾ സ്പൂൺ വീതം ആഡ് ചെയ്താൽ മതി. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതേ കുരുമുളക് പൊടി കുറച്ച് ഇപ്പോൾ ആഡ് ചെയ്യേണ്ട, അത് വന്നിട്ട് ഫൈനലായിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയം ആഡ് ചെയ്താൽ മതി. ഇതിലേക്ക് ഇപ്പം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈ ഉള്ളിക്ക് വേണ്ട മസാലയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ മട്ടന് വേണ്ട മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിക്ക് വേണ്ട മസാലകൾ എല്ലാം വളരെ കുറച്ച് നോക്കിയിട്ട് ആഡ് ചെയ്യുക. അധികം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മസാലയുടെ കുത്ത് അധികമായിരിക്കും. അപ്പോൾ ഒരുവിധം നന്നായിട്ട് വഴഞ്ഞ് വന്ന ശേഷം നമ്മളിതിലേക്ക് വന്നിട്ട് ഗരം മസാലപ്പൊടി കുറച്ച് ആഡ് ചെയ്തോളൂ ലാസ്റ്റായിട്ട്. അപ്പോൾ വന്നിട്ട് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് മുന്നിട്ട് നിൽക്കും. പിന്നെ നമ്മൾ ഓൾറെഡി വന്നിട്ട് മസാല മിക്സ് ചെയ്ത് വെച്ച ആ മട്ടൺ കീമ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോളൂ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സിങ്. ഓൾമോസ്റ്റ് വന്നിട്ട് റെഡിയായി കഴിഞ്ഞു. ഇതിപ്പം ഇനിയിപ്പോൾ വന്നിട്ട് ഇത് ആറാൻ വെച്ച ശേഷം നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഓട്ടിച്ചിട്ട് എടുക്കണം. അധിക നേരമൊന്നും അങ്ങനെ ഒരുപാട് അരക്കാനൊന്നും പാടില്ല, വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. ഇത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഇത്. ഈ ഒരു സമയത്ത് ഉപ്പെങ്ങാനും വേണമെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്തോളൂ. ഉപ്പ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. അതേപോലെ അരക്കുന്ന സമയത്ത് പിന്നെ ചൂട് ആറിയ ശേഷം മാത്രം അരക്കുക, അല്ലെങ്കിൽ മൊത്തം പ്രശ്നമാവും. ജാറൊക്കെ വന്നിട്ട് ഇതാവും. ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് വന്നിട്ട് കുറച്ച് പെരുംജീരകപ്പൊടി ലാസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ആ കറക്റ്റ് ഫ്ലേവർ നമുക്ക് ബാലൻസ് ആവുക. ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇറക്കുന്ന സമയത്ത് ആ ഒരു ചൂട് തന്നെ വന്നിട്ട് ഗരം മസാല പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വന്നിട്ട് നമ്മൾ
വഴറ്റണം. ഇനിയിപ്പോൾ ഇതിലേക്ക് വന്നിട്ട് എന്നൊരു മിക്സി ഇടാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഉടച്ച കടല, അതായത് പൊട്ടുകടല എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ. പൊട്ടുകടല വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നോക്കിയിട്ട് ഇടേണ്ടി വരും. അത് ഞാനിപ്പം വന്നിട്ട് ഒരു കപ്പ് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. മാറ്റിയിട്ട് ഉടച്ച കടലയാണ്. മിക്സറൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കഴിക്കുന്നില്ലേ ചട്നിയൊക്കെ അരക്കുമ്പോൾ ഉടച്ച കടല. ഇനിയിപ്പം അതേ ജാറിൽ തന്നെ ഞാനിപ്പം വന്നിട്ട് ഓൾറെഡി വന്നിട്ട് ആറിക്കഴിഞ്ഞാൽ നമ്മളെ മട്ടൻ്റെ കീമ, റെഡിയായ കീമ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓട്ടിക്കുകയാണ്. ഒരുപാട് നേരമൊന്നും അരക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. നല്ല കുഴഞ്ഞ് വരുന്നൊരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്ത സാധനം മുഴുവനായിട്ട് വന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഓൾറെഡി വന്നിട്ട് നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് വന്നിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞതിപ്പം, അതായത് വന്നിട്ട് ഉടച്ച കടലയുടെ പൊടി അത് ആഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുന്നുണ്ട്. നോക്കിയിട്ട് ആഡ് ചെയ്തോളൂ. അതായത് വന്നിട്ട് നമ്മളെ കുഴച്ചെടുക്കുമ്പോൾ ഇനിയും അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ മാത്രം തിരിച്ച് ആഡ് ചെയ്തോളാം. ഞാനിപ്പോൾ ഇതിലേക്ക് വന്നിട്ട് കുരുമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഓൾറെഡി ഞാൻ വന്നിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നിയത് കാരണം ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് തിരിച്ചും നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇടേണ്ടി വരും എന്തായാലും. കാരണം കടലമാവ്, കടലമാവല്ല ഉടച്ച കടലയുടെ മാവ് നമ്മൾ ഇടുന്നുണ്ടല്ലോ, അതും ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുക. ഞാനിപ്പോൾ പറയുന്നത് കാൽ കിലോ കീമയുടെ അളവാണ് പറയുന്നത്. ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് വന്നിട്ട് കുഴച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് വന്നിട്ട് ഇത് ലൂസായി പോയി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് ഉടച്ച കടല ഇട്ടിട്ട് നന്നായിട്ട് അതിനെ വന്നിട്ട് ടൈറ്റ് ആക്കിയിട്ട് കൊണ്ടുവരണം. അതിനാണ് ഉടച്ച കടല നമ്മൾ പൊടിച്ച് വെച്ചത്. നോർമലി ഒരു നാല് ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് നോക്കിക്കോളൂ. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നിട്ട് ഉടച്ച കടല ചേർത്താൽ മതി. അല്ലെങ്കിൽ വന്നിട്ട് ഒരുപാടായി കഴിഞ്ഞാൽ മാവിൻ്റെ ടേസ്റ്റ് വരും. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഒരളവിന് വന്നിട്ട് ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ ഇട്ടതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടുണ്ട്. എനിക്ക് ഗ്രിപ്പ് കിട്ടി. ഒരു ലഡുവിൻ്റെ ഷേപ്പിൽ ഞാനിപ്പം ഇതിങ്ങനെ വന്നിട്ട് ഉരുണ്ട പിടിച്ചിട്ട് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല. ഇത് അങ്ങനെ വന്നിട്ട് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുക. അഥവാ വിട്ട് വരുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവിൻ്റെ അകത്ത് വന്നിട്ട് മാവ് ലൂസായിട്ടുണ്ടെന്നാണ്. അതിലേക്ക് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടച്ച കടലയുടെ പൊടി ചേർത്തിട്ട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രസത്തിൽ നമുക്ക് ഇത് ഉരുണ്ട പിടിച്ചിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പം ചേർത്ത നാല് ടേബിൾ സ്പൂൺ എനിക്ക് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്തോളൂ. കാരണം മുട്ടയുടെ മുട്ട ചേർക്കുന്നത് കാരണം കുറച്ച് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഉടച്ചക്കടലയുടെ പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടും ആ ഒരു കൺസിസ്റ്റൻസി. അതുപോലെ മല്ലിയുടെ ഇലയും കൂടി ആഡ് ചെയ്യാൻ മറന്നുപോകണ്ട, അത് പറയാൻ വിട്ടു. മല്ലിയുടെ ഇലയും കൂടി ആഡ് ചെയ്തോളൂ. കാരണം ആ ഒരു ഫ്ലേവർ ഫുള്ളായിട്ട് കിട്ടുമ്പോഴാണ് അത് കറക്റ്റായ ഒരു ടേസ്റ്റ് കിട്ടുക. ചെറിയ രീതിയിൽ കഷ്ണാക്കിയിട്ട് മല്ലിയില തൂവിക്കോളൂ. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇത് വറുത്ത കോര എല്ലാം ഒരുമിച്ചിട്ട് ഇടുകയാണ്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഇട്ടോളൂ. അതിനുശേഷം വന്നിട്ട് മീഡിയം സിമ്മിൽ വെച്ചിട്ട് വേവിച്ചിട്ട് എടുത്തോളൂ. കാരണം ഓൾറെഡി വെന്ത സാധനം ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒന്ന് ജസ്റ്റ് ക്രിസ്പി ആയിട്ട് വരണം. എന്നാലാണ് ആ ഒരു കറക്റ്റായ ടേസ്റ്റും ടെക്സ്ചറും നമുക്ക് കിട്ടുക. മേലെ ക്രിസ്പി ആയിട്ട് ഉള്ള സോഫ്റ്റ് ആയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൺ നമ്മൾ വേവിച്ചതാണ്, അതുകൊണ്ട് മട്ടൺ വേവില്ല എന്നുള്ളൊരു പരാതിയൊന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ആ ഒരു കറക്റ്റായ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും വന്നിട്ട് ഇതുപോലെ കുറച്ച് സിമ്മിൽ, അതായത് മീഡിയം സിമ്മിൽ വെച്ചിട്ട് വറുത്ത് കോരണം. ഇപ്പം തന്നെ നോക്കി നല്ല ബ്രൗൺ കളറിൽ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇതിനകത്ത്. മേലെ ഈ പത വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉടച്ച കടല ഇട്ടത് കൊണ്ടാണ്. ആ കടലമാവിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് ഓയില് മേലെ വരുന്നത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സിമ്മിൽ വെച്ചിട്ട് ആക്കുന്നതുകൊണ്ട് പുറത്തേക്ക് വരാതെ നോക്കിയാൽ മതി. ഓയിൽ ഒരുപാട് ഒഴിക്കാതിരിക്കാൻ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കും. വലിയ നല്ല ഒരു ആഴ്ന്ന പാത്രത്തിൽ പൊരിച്ചെടുക്കാൻ നോക്കുക, നല്ല ചീനച്ചട്ടിയിൽ. ഓക്കെ, ഇപ്പം ഞാനെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ഉണ്ട്. ഇടുമുന്ന സമയത്ത് തന്നെ നല്ലൊരു ക്രിസ്പിനെസ് ഫീൽ ആകുന്നുണ്ട് നമുക്ക്. കാണുമ്പം നമുക്ക് ഒരു നല്ല ടേസ്റ്റ്, കാണുമ്പം തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. കഴിച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ട് അപ്പത്തെ ടേസ്റ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടണാണല്ലോ, മട്ടൺ പൊതുവേ നല്ലൊരു ടേസ്റ്റാണ്. ഇതേ നമുക്ക് ചിക്കനിലും ചെയ്യാം, പക്ഷേ മട്ടണാണ് എന്നും കുറച്ച് നന്നായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ മട്ടണിലാണ് ചെയ്തിട്ട് നോക്കിയത്. ഞാൻ ഇതുവരെ ചിക്കനിൽ ട്രൈ ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കണം. പക്ഷേ എനിക്ക് ഇതും കഴിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് പുറത്തുനിന്നൊക്കെ. വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പട്ടാസ് പൊട്ടിക്കുന്ന തിരക്കിലാണ്, ദീപാവലി ആയത് കാരണം. അതുകൊണ്ട് ഡബ്ബിങ്ങൊക്കെ കുറച്ച് പ്രശ്നത്തിലാണ്. ഓക്കെ, അപ്പം റെഡിയായിട്ട് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനൊരു പുതിയ ഡിഷുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക് യു. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒന്ന്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടിപൊളി ടേസ്റ്റാണ്, ചാൻസേ ഇല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.